പാൻകേക്ക് ഉണ്ടാക്കാമല്ലേ. അപ്പോൾ നമുക്കിതൊരു പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ടും അല്ലെങ്കിൽ പ്രീ വർക്കൗട്ട് മീലായിട്ടും അല്ലെങ്കിൽ വെറുതെ സ്നാക്സ് ആയിട്ടൊക്കെ നമുക്കിത് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഐഡിയൽ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ എടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതിൽ ചേർക്കുന്നത് 6 ടേബിൾ സ്പൂൺ ഓട്സ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഓട്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ട് ഒരു കോംപ്ലക്സ് കാർബ്സ് തന്നെയാണ്. നമുക്ക് ഡൈജസ്റ്റ് ആവാൻ കുറേ നേരം എടുക്കുന്നത് കൊണ്ട് നമ്മുടെ വയറ് കുറേ നേരത്തേക്ക് ഫുള്ളായിട്ടിരിക്കും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ആൽമണ്ട്സ് ആണ്. അപ്പോൾ ആൽമണ്ട്സ് എല്ലാവർക്കും അറിയാം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, നല്ലതാണ്, നമുക്ക് മുടിക്കും നമ്മുടെ സ്കിന്നിനും എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ എടുത്തിട്ടുള്ളത് വാനില എക്സ്ട്രാക്ട് എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിതിൽ മുട്ട ചേർക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്വീറ്റിന് വേണ്ടിയിട്ട് പഴം എടുത്തിട്ടുണ്ട്. പഴം സ്വീറ്റിന് മാത്രമല്ല നമ്മുടെ ബാറ്റർ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആക്കും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മുട്ട, ഞാൻ പറഞ്ഞല്ലോ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. പിന്നെ ഞാനിതിൽ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല, നമുക്ക് ഹെൽത്തി ഡിഷ് ആയതുകൊണ്ട് നമ്മൾ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഡേറ്റ്സ് യൂസ് ചെയ്യാം നല്ല ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ, അതായത് സ്വീറ്റ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് യൂസ് ചെയ്യാം, ബ്ലാക്ക് റൈസിൻസ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്താ ചേർക്കുക, പിന്നെ നമുക്ക് കുറച്ചുകൂടി പഴം വേണമെങ്കിൽ അധികം ഇടാം, നമുക്ക് സ്വീറ്റ് വേണമെങ്കിൽ നല്ല പഴുത്ത പഴമൊക്കെ ഇട്ടാൽ നല്ല സ്വീറ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ കൂടുതൽ നമുക്ക് മധുരമൊന്നും ആവശ്യമുണ്ടാവില്ല, അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് ഒക്കെ ഒഴിക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. ബ്ലെൻഡ് ചെയ്ത് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വെച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതായത് ദോശമാവ് പദത്തിലും വേണ്ട, പക്ഷേ ഇഡ്ലി മാവ് പദത്തിലും വേണ്ട, രണ്ടിനും നടുവിലുള്ള ഒരു ബാറ്റർ ആ കൺസിസ്റ്റൻസിയിൽ മതി. പിന്നെ അത് ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം, നെയ്യ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിന് കൂടുതൽ ടോപ്പിംഗ് ആയിട്ട് കുറച്ച് ഫ്ലാക്സ് സീഡ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒരു ഭംഗിക്ക് ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ നമ്മളത് കുറച്ച് നേരം സിമ്മിലിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ തിരിച്ചിട്ടിട്ടും സിമ്മിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് പെട്ടെന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഉള്ളിൽ വേവില്ല, അപ്പോൾ അതൊരു പ്രശ്നം വരും. പിന്നെ നമ്മളത് സിമ്മിലിട്ട് കുറച്ച് നേരം ആകുമ്പോഴേക്കും നന്നായി വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ആക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഹണിയൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത്, നിങ്ങൾക്ക് മേപ്പിൾ സിറപ്പ് വെച്ചിട്ടൊക്കെ കഴിക്കാം. പക്ഷേ ന്യൂട്ടല്ല പോലത്തെ കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഇത് ഹെൽത്തി ഡിഷ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.